ടൂർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് തായ്ലാൻഡിലെ തായ്ലാൻഡിലൊരു ഈവനിങ് മാർക്കറ്റാണ് കേട്ടോ ഒരുപാട് കാഴ്ച ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ ചേച്ചി കണ്ടില്ലേ ഫ്രൈ ചെയ്ത് കോരുന്ന എന്താണെന്നറിയോ നമ്മൾ കപ്പ കൊണ്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് മലയാളത്തിന് പൊതുവേ കപ്പ ഭയങ്കര ഇഷ്ടമല്ലേ കപ്പയും കപ്പ വിഭവം ഒക്കെ അപ്പോൾ ഈ ചേച്ചി വന്നിട്ട് കപ്പ കുഞ്ഞു കുഞ്ഞു ഉണ്ടയാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചേച്ചി ഈ ഫ്രൈ ചെയ്തെടുത്തേക്ക് കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് ഒരു മാവും കപ്പയും കപ്പ പുഴുങ്ങുന്നതും കൂടി മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുണ്ടായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുക അപ്പോൾ എണ്ണയിൽ കയറത്തിട്ടിടുമ്പോഴത്തേക്കും ഇത് കുറച്ചിങ്ങനെ പൊന്തി വരും കേട്ടോ നന്നായിട്ട് പൊന്തി വരും പക്ഷേ ഇതിൻ്റെ ഉള്ളു പൊള്ളയാണ് കഴിക്കാൻ വേണ്ടി നല്ല ആണ് അപ്പോൾ നമ്മളിങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ കവറിലാക്കി അവർ തരും ഇതുപോലത്തെ ഒരു കവറിന് അവർ വാങ്ങിക്കുന്നത് ഇരുപത് ഭാത്താണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നാൽപ്പത് രൂപ വാങ്ങിച്ചുകൊണ്ട് എന്നപ്പോഴാണ് ഉണ്ണി മാസ്ക് ഇട്ടിട്ടില്ലെന്നുള്ള കാര്യം ഓർത്തത് അപ്പോൾ നമുക്ക് ഉണ്ണിക്ക് മാസ്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാം ഇവിടെ കൊറോണയുടെ ഒക്കെ കാലമായതുകൊണ്ട് നിറയെ മാസ്ക് കടകളുണ്ട് മാസ്കിനൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ ഇപ്പം അപ്പം കളർഫുള്ളായിട്ടുള്ള നിറയെ ഉണ്ട് അപ്പം ഏത് വാങ്ങിക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ അപ്പോൾ ആണ് ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ചേട്ടൻ വന്നവർ സംസാരിച്ചുകൊണ്ടിരിക്കുക പിന്നെ നിറയെ കറികളുള്ളൊരു കടയാണ് കേട്ടോ കണ്ടു ഒരു ചേച്ചി ഇവിടെ കറി വാങ്ങിക്കുന്നുണ്ട് ഇവിടുത്തെ ചേച്ചിമാരൊന്നും കുക്ക് ചെയ്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്നാൽ നമുക്ക് ഏത് കറിയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അവരിപ്പോൾ ചേട്ടൻ കണ്ടില്ലേ മുട്ടക്കറിയാണ് എടുക്കുന്നത് നമുക്ക് ഏത് കറിയാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അവർ ഇതുപോലെ കവറിലാക്കി നമുക്ക് തരും പിന്നെ റൈസും ഉണ്ട് കിട്ടും ഇവിടെ കറിയുടെ കൂടെ നമുക്ക് റൈസും വാങ്ങിച്ചുകൊണ്ട് പോകാം വീട്ടിലേക്ക് വേണ്ടിയിട്ട് വെജും ഉണ്ട് നോൺ വെജ്ജും ഉണ്ട് കറികൾ ഈച്ചനും ഓടിക്കുന്നുണ്ട് ചേട്ടൻ ഇടയ്ക്ക് ിൽ നമ്മുടെ നാടൻ കോഴിമുട്ടയാണ് കേട്ടോ കോഴിമുട്ട ഈർക്കിൽ വെച്ച് പുഴുങ്ങിയെടുത്തേക്കാണ് ശരിക്കും വെന്തിട്ടില്ല കാരണം അതിൻ്റെ ഉണ്ണിയൊക്കെ പുറത്തേക്ക് കിടപ്പുണ്ട് പിന്നെ സോസേജും ഉണ്ട് നമ്മുടെ നാട്ടിലെ ദോശ പോലത്തെ ഒരു അപ്പം ആണിത് മുട്ട വെച്ചേക്കുന്നതാണ് നല്ല ഭംഗിയില്ലേ പിന്നെ ഇത് നമ്മുടെ ചെമ്മീനാണ് ചെമ്മീൻ ക്ലീൻ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഫ്രൈ ആക്കി വെച്ചേക്കുന്നതാണ് നന്നായി മുരിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചിക്കൻ്റെ പലതരം ഫ്രൈകളുണ്ട് അതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവർ വിലയും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ എല്ലാം മിക്സ് ചെയ്താണ് ഇരിക്കുന്നത് ചിക്കൻ കടേൻ്റെ അടുത്ത് തന്നെയാണ് ഫ്രൂട്ട്സ് കട അതിൻ്റെ അടുത്ത് തന്നെയാണ് വെജിറ്റബിൾ കട അങ്ങനെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ചക്കയും പിന്നെ ചക്കപ്പഴവും ഒക്കെ ഉണ്ട് ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ദുരി എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഈ തായ്ലാൻഡുകാരുടെ സ്പെഷ്യൽ ആണ് അതായത് ആണ് ഇത് നമ്മുടെ ചക്ക പോലെ ഇരിക്കുക ഏകദേശം നമ്മൾ ചക്ക തുന്നിച്ച് നോക്കുന്ന പോലെ തന്നെ അവരത് തുന്നിച്ച് നോക്കുന്നുണ്ട് ഇതല്ലേ മീൻ കണ്ടില്ലേ വലിയ മീനാണ് പിന്നെ മീനുകൾ പലതരം മീനുണ്ട് അതൊരുപോലെ കവറിനകത്ത് ഇട്ടിട്ട് അവരതിൻ്റെ മേലെ അതിൻ്റെ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചിക്കനാണ് ചിക്കൻ പല തരത്തിലവർ വെച്ചിട്ടുണ്ട് ഉരുട്ടിയും നീട്ടിയും ഒക്കെ ഫ്രൈ ചെയ്തതും പിന്നെ ചുട്ടെടുത്തതും പിന്നെ ആവിയിൽ വെച്ച് വേവിച്ചതുമാണ് ആണ് ഇതിൻ്റെ കൂടെ സോസേജും അവർ വെച്ചിട്ടുണ്ട് നമുക്ക് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാത്തിനും പത്ത് ഭാഗത്താണ് അത് നമ്മുടെ നാട്ടിൽ ഇരുപത് രൂപ ഇതാണ് സ്പെഷ്യൽ ഐറ്റം ഇത് നമ്മുടെ വെട്ടിലിനെ വറുത്ത് വെച്ചേക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് അവർ ക്രിസ് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടൈപ്പ് വെറ്റിലയാണ് ഉള്ളത് എന്താ അതിൻ്റെ പ്രത്യേകത അറിയില്ല എന്താണേലും രണ്ടും രണ്ട് ടൈപ്പാണ് നല്ല ഇലയൊക്കെ ഇട്ട് അവർ അലങ്കരിച്ചൊക്കെയാണ് വെച്ചേക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ കാണുന്നത് കപ്പിലിൻ്റെ വറുത്തന്നു വിചാരിക്കും പക്ഷേ അല്ല നല്ല ഒന്നാന്തരം പട്ടുനൂൽ പുഴു ഫ്രൈ ആണിത് കണ്ടോ മൂന്ന് ബോക്സ് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ അങ്ങനെയാണ് അതിൻ്റെ മൂന്ന് കുഞ്ഞ് കപ്പ് ഞങ്ങളോട് കഴിച്ചു നോക്കുമെന്ന് പറഞ്ഞു ഇത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരിച്ചാഴി എലിയാണ് എലി എലീനെ വന്നിട്ട് അവർ പുഴുങ്ങി വെച്ചേക്കാണ് ഒരെണ്ണത്തിന് നൂറ് രൂപ രണ്ടെണ്ണം എടുത്താൽ ഈ നൂറ്റൻപത് ഭാത്ത അതായത് ഇരുപത് രൂപ ഓഫറുണ്ട് നമ്മുടെ നാട്ടിൽ നാനൂറ് രൂപ ഇത് ഇതുകൊണ്ടില്ല ഇത് കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണ് പിന്നെ വലിയ കൊമ്പുള്ള മീനുണ്ട് ആ മീനാണ് ചിരിച്ചോണ്ടായിരിക്കുന്നത് ഉണ്ടല്ലേ വലിയ മീനാണ് പിന്നെ ആ കവറില് കെട്ടിയിട്ട് കണ്ടോ വാല് കാണുന്നുണ്ടോ നിങ്ങൾ അതിപ്പം നമ്മൾ കണ്ടേക്കൂട്ട് തന്നെ എലിയുടെ പച്ചയായിട്ടുള്ള എലീനെ കവറിനിട്ട് ഇട്ട് വെച്ചേക്കുവാണ് നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ വില ഇത് കണ്ടോ തവളകളെ വയറെല്ലാം കീറി പണ്ടെല്ലാം പുറത്തെടുത്ത് ഇണുമ്പോൾ തന്നെ പാവം തോന്നൂലേ അതിന് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി പോലത്തെതും അവർ കവറിലാക്കി വെച്ചിട്ടുണ്ട് കുറെ ചമ്മന്തികൾ കണ്ടില്ലേ പിന്നെ ഇത് നമ്മളുടെ സാധാരണ പച്ചയായിട്ടുള്ള ചിക്കനാണ് വേവിക്കാത്ത ചിക്കൻ ഇതിൻ്റെ കൂടെ തന്നെ മസാലയും അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോയി പുഴുങ്ങി കഴിച്ചാൽ മതി അങ്ങനെ അവർ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ അധികവും ചിക്കൻ്റെയും പന്നിയുടെയും എല്ലാം ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് അതെല്ലാം ചുട്ട് വെച്ചിരിക്കുന്നതാണ് സോസേജും അതിൻ്റെ കൂടെ റൈസും വെച്ചിട്ടുണ്ട് അതിൻ്റെ കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിട്ട് എല്ലാവരും തന്നെ വാങ്ങിക്കുന്നുമുണ്ട് പിന്നെ ഇതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ പന്നിയില്ലേ പന്നിയുടെ കുടലാണ് ഇങ്ങനെ കണ്ടത് ആവിക്കത് വെച്ച് വേവിക്കുകയാണ് അല്ല അടിപൊളി ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് 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 നമ്മുടെ സാധനം നമുക്ക് നമുക്കൊന്നും ഇഷ്ടപ്പെടൂല പച്ചയായിട്ടുള്ള മീനാണ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നേ ഉള്ളൂ കഴിക്കാൻ പറ്റൂല ഇത് എല്ലായിടത്തും തന്നെ ഇങ്ങനെ ചിക്കൻ്റെ പല ഐറ്റംസും ഉണ്ട് ട്ടോ എല്ലാത്തിനും പത്ത് ഭാത്താണ് ഒരു പീസിന് ചിക്കൻ കടക്കാർ തന്നെ ഇവിടെ ഉണ്ടോ അവർ ലോട്ടറിയും വെക്കുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പന്നിയുടെ പാർട്ട്സ് ആണ് ഇത് ഈ വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ ചോദിക്കുമ്പോൾ

കല്ലുമുക്കായൻ്റെ കൂടെ തന്നെ കണ്ടോ ഇതും ഒരു കല്ലുമക്കായൻ്റെ എന്തോ വർഗ്ഗഭേദം ആണെന്ന് തോന്നുന്നു നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ ഇത് വെച്ചിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ ചിപ്പി കൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള അവർ ഓപ്പൺ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ വലിയ ചട്ടിക്കകത്ത് കിടക്കുന്ന കറിയുണ്ടോ കറി കാണാൻ നല്ല കളർഫുൾ അല്ലേ ഇത് നമ്മുടെ കോഴിമുട്ടയില്ലേ മുട്ടയിടുന്ന കോഴിയുടെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു മുട്ടയെല്ലാം കൂടി എടുത്ത് കറി വച്ചേക്കുക അതിൽ തുളസി ഇല ഇട്ടിട്ടുണ്ട് അവർ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടാണ് അവരത് വെച്ചേക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് കറി ഇത് കണ്ടോ ഇത് കുഞ്ഞു കുഞ്ഞു കിളി കുഞ്ഞുങ്ങൾ പപ്പും തോലെല്ലാം പറച്ചേക്കുന്ന ഞാൻ കാണുമ്പോൾ തന്നെ പാവം തോന്നൂല്ലേ നമുക്ക് അവർ കവറിനകത്തിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് വന്നിട്ട് മത്തങ്ങേൻ്റെ ഉള്ളിൽ വന്നിട്ട് റൈസ് വെച്ച് ഫില്ല് ചെയ്തേക്കാണ് ഇവിടെ പിന്നെ നല്ല അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു അപ്പമാണ് ഇത് നമ്മുടെ കുമ്പിളപ്പമൊക്കെ ഇല്ലേ അതുപോലത്തെ ഒരു അപ്പം എന്ന് പറയാൻ പറ്റത്തില്ല ചോറ് തന്നെയാണ് ചോറ് വന്നിട്ട് തേങ്ങയും പഞ്ചസാരയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ വാഴയിലക്കകത്ത് നമ്മൾ കുമ്പിൾ കുത്തൂലേ അതുപോലെ തന്നെ കുമ്പിൾ കുത്തിയിട്ട് അവിടെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ മേലെ വെച്ച് ഇത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല എന്താ പറയുക നല്ല ചൂടാണ് ചൂടാണിതിന് അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂടാണിത് നമ്മൾ കുമ്പിൾ കുത്തുന്ന പോലെ തന്നെ വാഴയിലക്കകത്ത് നമ്മൾ ഈർക്കിലൊക്കെ വെച്ച് അവർ സേഫായിട്ട് വെച്ച് കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചോറുണ്ടല്ലോ സ്റ്റിക്കി ആയിട്ടുള്ള ചോറാണേ അത് എന്നിട്ട് നല്ല ഈ വാഴയിലക്കകത്തോട്ട് വെച്ച് ഇങ്ങനെ ഈ ചൂ ചൂടത്ത് അതിൻ്റെ കനലുണ്ടല്ലോ അതിൻ്റെ മേലെ വെച്ച് ചൂ ചുട്ടെടുത്തിരിക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മധുരവും പിന്നെ ഈ വാഴയിലയുടെ രുചിയൊക്കെ എങ്ങോട്ടായതുകൊണ്ട് നല്ല രസമുണ്ട് കഴിക്കാൻ ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കാണിക്കാന്ന് ഓർത്ത് ഞാൻ അവിടെ നിന്ന് തുറന്നതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണത്തിന് ഇരുപത് ബാത്താണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ നാൽപ്പത് രൂപയാണ് ഈ അപ്പത്തിന് പിന്നെ പിന്നെ ഇവിടെ എവിടെയൊരു ചേച്ചി കുട്ടി കുട്ടി അപ്പങ്ങൾ നിന്ന് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു അപ്പങ്ങളാണ് ആദ്യം ഒഴിക്കുമ്പോൾ കുഞ്ഞാ പക്ഷെ അത് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് നന്നായിട്ട് പരക്കുന്നുണ്ട് കണ്ടോ കുറേ അപ്പം ചുടുന്നുണ്ട് അതിനകത്ത് നല്ല രസമുണ്ടല്ലോ കാണാൻ വേണ്ടിട്ട് പിന്നെ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരാണ് ഇവിടെ വരുന്നത് വലിയ വലിയ പൈസക്കാരൊന്നും ഇവിടെ വരത്തില്ല പാവങ്ങളാണ് പാവങ്ങളുടെ മാർക്കറ്റെന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു അപ്പങ്ങൾ നിറയെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഇവരത് മാവ് ആ കുപ്പിക്കകത്തോട്ട് ഒഴിക്കാം മാവ് സെപ്പറേറ്റ് പാത്രത്തിൽ വലിയ പാത്രത്തിലുണ്ട് പിന്നെ ആ കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ചുടുക ചെയ്യുന്നത് കണ്ടോ കുഞ്ഞു കുഞ്ഞപ്പങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദോശ മാവ് കളറ് ചെയ്ത പോലെ ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതാണ് ഇവരുടെ ഇവരുടെ വണ്ടിയാണിത് ഇത് ഇത് വന്നിട്ട് നമ്മുടെ ടൂ വീലറില് ടു വീലറിൽ അവരൊരു തട്ടുകട പോലെ സെറ്റപ്പ് ചെയ്തേക്കുവാണേ ഇത് ചേച്ചി വന്നിട്ട് പന്നിയർച്ചയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ടൂ വീലറിൽ വന്നിട്ട് അവര് തട്ടുകട പോലെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് എക്സ്ട്രാ ഒരു ചക്രമൊക്കെ പിടിപ്പിച്ച് അപ്പോൾ അവർ മാർക്കറ്റിൽ വരുമ്പോൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടുത്തെ വിൽപ്പനയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വണ്ടിയിൽ തന്നെ അവര് തിരിച്ചു പോവുകയാണ് ഇതൊരു ചേച്ചിയുടെ വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു